അന്റെ നാളിനോട് മുമ്പ് ഇമാം മഹദിയുടെ വരവ് നടക്കുന്നതിന്റെ മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കസറത്തുൽ ഖത്ൽ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. ഇന്ന ബൈന യദൈസാ ലഅയ്യാമൻ യൻജിലു ഫീഹൽ ജഹ്ലു വയുർഫഉ ഫീഹൽ ഇൽമു വയക്തുറു ഫീഹൽ ഹർജു വൽ മർജ്. മുത്തഫഖ് അലൈഹി ആയ ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്. ഇന്ന ബൈന യദൈസാ, അന്ത്യനാളിന്റെ മുമ്പുണ്ട്, ലഅയ്യാമൻ, ചില ദിവസങ്ങൾ കടന്നു വരാനുണ്ട്. യൻജിലു ഫീഹൽ ജഹ്ലു, ജനങ്ങൾക്ക് വിവരക്കേട് വരും, ദീൻ പഠിക്കാനുള്ള സമയം അവസരങ്ങളില്ലാതെ വരും, മതപരമായ ഇൽമ് ജനങ്ങൾക്കില്ലാതെ വരും. ഭൗതികമായ ജ്ഞാനമില്ലെന്നല്ല, യൂണിവേഴ്സിറ്റികൾ ഒരുപാട്, കോളേജുകൾ ഒരുപാട്, ഒരുപാടൊരുപാട് കോഴ്സുകൾ, ഒരുപാടൊരുപാട് ഡിഗ്രികൾ, ഒരുപാടൊരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ മാത്രമുള്ള സംവിധാനം ലോകത്തില്ലാതെ വരും. യുർഫഉ ഫീഹൽ ഇൽമു, സച്ചരിതരായ നല്ല നല്ല പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. സാത്വികരായ സജ്ജനങ്ങളായ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സജ്ജനങ്ങളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അടക്കം മഹാനായ കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയാർ അടുത്ത സമയത്തല്ലേ ലോകത്തോട് വിട പറഞ്ഞത്? കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ ബാപ്പ മുസ്ലിയാർ, അതിന്റെ തൊട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് തുടങ്ങി പ്രഗത്ഭരായ, ദീനിന്റെ കാമ്പറിഞ്ഞ, ഐഹികമായ ലക്ഷ്യങ്ങളില്ലാതെ, ദീനുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കാതെ, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ജീവിക്കുന്ന സച്ചരിതരായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് ഒന്നൊന്നായി വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത്. യുർഫഉൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു, വിവരക്കേടുണ്ടാവുകയും വിവരമില്ലാത്ത ആളുകൾ ബാക്കിയാവുകയും. ഇൽമ് അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന സജ്ജനങ്ങളായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹ്. ആ ഹദീസിന്റെ ബാക്കിയാണ് യക്സുറു ഫീഹൽ ഹർജു വൽ മർജ്, ജനങ്ങൾക്കിടയിൽ കൊലപാതകം വർദ്ധിക്കും, കൊലപാതകം വർദ്ധിക്കും. കൊല്ലുന്നത് ഒരു വിഷയമല്ലാത്ത പോലെ, മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം, മനുഷ്യൻ മനുഷ്യനെ വധിക്കുന്ന കാലം, ചോരയ്ക്ക് വിലയില്ലാതെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പ് വരും. ലോകത്ത് എല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് നുബുവ്വത്തിന്റെ വെളിച്ചത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മഹദിയുടെ വരവിനെ വിളിച്ചോതുന്ന അടയാളങ്ങളാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കുന്നത്. ഇമാം മഹദി തങ്ങൾ വന്നതിന്റെ ശേഷം അവരിടപെടുന്ന ചില ലോക മഹായുദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആരെയും പേടിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ അല്ല. എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സത്യസന്ധമായ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ലോകത്ത് പുലരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്കെങ്കിലും ഒന്ന് തോന്നും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണല്ലോ ഞാൻ ഈ കാണുന്നത് എന്ന് അവർക്കെങ്കിലും ബോധ്യപ്പെടണം. നമ്മുടെ കാലഘട്ടത്തിൽ അല്ല സംഭവിക്കുന്നതെങ്കിൽ. ഇമാം മഹദി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് കാണാൻ കഴിയും ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും അതുപോലെ അശ്ലീലമായ പാട്ടുകളും അനുവദിക്കപ്പെട്ടതാണെന്നും അതിൽ യാതൊരു തകരാറില്ലെന്നും യഥേഷ്ടം ആളുകൾ പാടുകയും കേൾക്കുകയും ആനന്ദിക്കുകയും മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റുകൾ മക്കൾക്ക് പോലും വാങ്ങിച്ചു കൊടുക്കുകയും അത് സർവ്വസാധാരണയായി മാറുകയും ചെയ്യുന്നത്. أقوام يستحلون الحر والحرير والخمر والمعازف. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്, പിൽക്കാലത്ത് വരാനുണ്ട് അഖ്വാമുൻ, ചില വിഭാഗം, യസ്തഹില്ലൂന അൽഹിറ, വ്യഭിചാരം അവരെ സാദാ ഹലാല് പോലെ അവർ പെരുമാറും. പഠിക്കുന്ന കാലം, കോളേജുകളിൽ പഠിക്കുന്ന കാലം, അതിന്റെ ശേഷം, വിവാഹിതനായതിന്റെ ശേഷം, വിവാഹത്തിന്റെ മുമ്പ് വ്യഭിചാരം എന്നത് ഗൌരവം പോലും മനസ്സിലാക്കാതെ സർവ്വസാധാരണമായി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ്, സൗഹൃദ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിൽ ധാരണയുണ്ടെങ്കിൽ പിന്നെ ഒരു റേപ്പിന്റെ പുച്ഛം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരസ്പര ധാരണയോടുകൂടെ വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലം എനിക്കും എന്റെ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വൽഹരീർ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്ന കാലം വരും. വൽഹംറ്, മദ്യപാനവും മയക്കുമരുന്നും സർവ്വസാധാരണമാവുന്നത് കാണാം. ഹലാല് പോലെ
മദ്യപിക്കുന്നത് ഹലാല് പോലെ കാണുന്ന കാലം വരും, അതിൽ കുഴപ്പമില്ലല്ലോ, അതാരാ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. മയക്കുമരുന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന കാലം വരും. വൽമആസിബ് മ്യൂസിക് ഉപകരണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുകയും മ്യൂസിക് കേൾക്കുകയോ അത് കമ്പോസ് ചെയ്യുകയോ അത് പാടുകയോ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം മഹദിയുടെ വരവിന്റെ മുമ്പ് ഇമാം മഹദി തങ്ങൾ വരാനായെന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം, ആ വരവിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. ഇത്തിഹാദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന കാലം, അത് ടി വി സ്ക്രീനിലൂടെയാവട്ടെ ലൈവ് സ്റ്റേജുകളിലൂടെയാവട്ടെ. ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ കാണാൻ കഴിയും. ഈ ലോകത്തിന്റെ ഗുരു കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയായ ഹബീബുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മളെ ഉണർത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന ഭാവേന. ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ വരും. വഖദ്ഫുൻ, ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം പെയ്യേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുന്ന അവസ്ഥ വരും. വമസ്ഫുൻ, മനുഷ്യരുടെ പോലും രൂപം മാറ്റപ്പെടുന്ന മരണങ്ങൾ നടക്കും. വദാലിക, അത് നടക്കാൻ കാരണമാവുന്നത് ഇദാ ശരിബുൽ ഹുമൂർ, സമൂഹം മുഴുവൻ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്, സമൂഹം മുഴുവൻ മദ്യത്തിന് അടിമപ്പെടുമ്പോഴാണ്. വത്സഹദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ അവർ കാണുകയും കൊണ്ടുവരികയും പാടിപ്പിക്കുകയും ചെയ്യുന്ന കാലം വരുമ്പോഴാണ്. വദറബൂബിൽ മആജിബ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലം. ആ സമയത്ത് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ പരീക്ഷിക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറയട്ടെ. ളുഹൂറുൽ ഫഹ്ഷി വത്തഫഹ്ഷി ബദാഅത്തുൽ ലിസാൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അശ്ലീലമായ കാര്യങ്ങൾ മനുഷ്യന്മാർ വിളിച്ചു പറയുന്നത്, അശ്ലീലമായ തമാശകൾ പറയാൻ പാടില്ലാത്തത്, സാമാന്യ മനുഷ്യത്വമുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്, കേട്ടു നിൽക്കാൻ പറ്റാത്തത്, അത്രയും മോശമായ പദപ്രയോഗങ്ങളും വാക്കുകളും അശ്ലീലങ്ങളും സർവ്വസാധാരണയായി മാറുന്നത് ഈ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ കാണാൻ കഴിയും. പിന്നെ പറഞ്ഞു നബിതങ്ങൾ തഖാറുബുസ്സമാൻ, കാലം അടുത്തേക്ക് വരും, സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഒരു വർഷം കഴിയുന്നത് ഒരു മാസം കഴിയുന്ന പോലെ, ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്കുള്ള ദൂരം വളരെ പെട്ടെന്ന്, ഒരു മാസം കഴിഞ്ഞുകൂടുന്നത് ഒരാഴ്ച പോലെ, ഒരാഴ്ച കഴിയുന്നത് ഒരു ദിവസം പോലെ, ഒരു ദിവസം ഈത്തപ്പനയുടെ ഒരു ഓല കത്തിത്തീരാൻ എത്ര നേരം വേണോ അതുപോലെ ദിവസം ചുരുങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമയം കുറവൊന്നുമില്ല. 24 മണിക്കൂർ തന്നെയാണ് വിഷയം. മനുഷ്യർ മുഴുവനും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്, റോഡിലോടുന്ന സർവ്വ വാഹനവും തിരക്കിലാണ്. പക്ഷെ ആരും ഓൺ ടൈം എവിടെയും എത്തുന്നില്ല, ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് തീർക്കുന്നുമില്ല. സമയത്തിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയുന്നുണ്ട്. സമയമല്ല എന്ന് പറയുന്നത്, പറ്റുന്നില്ല എന്ന് പറയുന്നത്, ആവുന്നില്ല, ഉദ്ദേശിച്ചു പക്ഷേ നടന്നില്ല. എപ്പോ രണ്ടാഴ്ചയായി, ഒരു ദിവസം ചെയ്യേണ്ട കാര്യം രണ്ടാഴ്ച കൊണ്ടായില്ല, ഒരു മാസം കൊണ്ട് ചെയ്യേണ്ടത് ഒരു വർഷം കൊണ്ടായി ആകുന്നില്ല. ഇങ്ങനെ സമയത്തിൽ നിന്ന് ബർക്കത്തുകൾ എടുത്തു കളയുന്ന കാലം, കാലം അരികത്തേക്ക് വരുന്നതും അന്ത്യനാളിന്റെ മുമ്പുണ്ട്. ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ളുഹൂറുൽ ഫിതൻ വഉമൂമു ശർരിഹാ, ളുഹൂറുൽ ഫിതൻ, കലാപങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും സർവ്വസാധാരണമാവും. രാജ്യങ്ങളിൽ ഇവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല വിഷയം, അല്ലെങ്കിൽ ഏത് രാജ്യം എന്നതല്ല വിഷയം, മൊത്തത്തിൽ പ്രശ്ന കലുഷിതമായൊരു കാലം വരും. ളുഹൂറുൽ ഫിതൻ, എവിടെയും കലാപങ്ങൾ, എവിടെയും പ്രശ്നങ്ങൾ, എവിടെയും ഖയോസ്, അരാഷ്ട്രീയം, അല്ലെങ്കിൽ ഭരണമില്ലായ്മ. എത്രയോ മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന വിഷമമാണത്. ളുഹൂറുൽ ഫിതൻ, രാജ്യങ്ങളിലൊന്നാകെ ഫിതനകളും, ഒന്ന് കഴിഞ്ഞാലൊന്ന്,
ഒരാപത്ത് കഴിയുമ്പോഴേക്കും മറ്റൊന്ന്, ഒരു വർഗീയ കലാപം കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇങ്ങനെ കലാപങ്ങളിൽ നിന്ന് കലാപങ്ങളിലേക്ക്, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സമൂഹം നീങ്ങുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് നമ്മുടെ ഹബീബുന റസൂലുള്ളാഹ്. നമ്മളത് ചെയ്യരുതെന്നും കലാപങ്ങൾക്ക് കൂട്ടു നിൽക്കരുതെന്നും സമാധാനം പ്രചരിപ്പിക്കണമെന്നും, നിങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കണം, ഫിത്നക്കാരുടെ കൂടെ പോകരുതെന്നുമുള്ള സൂചനയാണ് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ അന്ത്യം അള്ളാഹു ചാല വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നു. അതിന് അള്ളാഹു തജ്ജീൽ ചെയ്യാൻ കഴിയും. നമ്മളാണത് കൊണ്ടുവരുന്നത്. നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ അള്ളാഹു മാറ്റിമറിക്കുന്നത്. പിന്നെ പറഞ്ഞു നബി തങ്ങൾ ഭക്ഷണ തളികയിലേക്ക് വിശന്നു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൈനീട്ടി ഭക്ഷണം ആർത്തിയോടുകൂടെ തിന്നാൻ കൈനീട്ടുന്ന പോലെ ലോക സമുദായങ്ങൾ, ലോക രാജ്യങ്ങൾ, ലോക സംഘടനകൾ, സംവിധാനങ്ങൾ മുസ്ലിമിനെതിരെ കൈനീട്ടുന്ന കാലം വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാലുബുൽ ഉമം, സർവ്വസമുദായവും ലക്ഷ്യം വെക്കുന്നത് ഒരു സമുദായത്തെ. സർവരുടെയും ചിന്ത ഒന്നേ ഒന്ന്, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം. അങ്ങനെ സർവരാലും ഈ ഉമ്മത്ത് വലയം ചെയ്യപ്പെടുകയും ഈ ഉമ്മത്തിനെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലം. അന്ത്യനാളിന്റെ മുമ്പ് ഇമാം മഹദി എന്ന എന്റെ വീട്ടുകാരനും എന്റെ ബന്ധുവും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഹൂറുൻ നിസാഇൽ കാസിയാത്തുൽ ആരിയാത്ത്, ദുഹൂറുൻ നിസാഇൽ കാസിയാത്തുൽ ആരിയാത്ത്. വളരെ ഗൌരവമുള്ള ഹദീസുകളാണ് ഇതൊക്കെ. നമ്മുടെ വിഷയം അടയാളങ്ങളെ സംബന്ധിച്ചല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്നൊരു ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഓടിച്ചു പോവുകയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ, എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല. വിവസ്ത്രയാണെന്ന് പറഞ്ഞുകൂടാ, അർദ്ധവസ്ത്ര ധരിച്ച്. അതുപോലെ തന്നെ യുഗത്വീഹിന്ന ബാധിന്ന വയക്ഷിപ്പിന ബാധ, ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം, തന്നെ ഒന്ന് തൊടണം, തന്നിലേക്ക് ആകർഷിക്കണം, തന്നെ ഒന്ന് പ്രേമിക്കണം. ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം. ശുദ്ധമായ ഹദീസിൽ 1400 കൊല്ലം മുമ്പ് ഹബീബുന റസൂലുള്ളാഹ് സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ ബഅദ്, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിജാലുൽ മഅഹും സിയാതുൻ കദനാബിൽ ബഖറ, ചില നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങൾ ഈ പറയുന്നത്. ചാട്ടവാറുപോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. ഞങ്ങൾ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവര് വരാൻ പോകുന്നവരാണ്, പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. പിന്നെ പറഞ്ഞു വേറെ ഒരു വിഭാഗം, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാചുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കൊതിച്ചു നടക്കുന്നവർ. മാഇലാച്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവനെന്നെ സ്നേഹിക്കണം, അവനെന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികളെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് സ്വഹാബികൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വരുമ്പോ നബി തങ്ങൾ പറയും, ലാ ഉസാഫിഹുൻ നിസാ, എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല. നബി തങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല. അവരോട് നബി തങ്ങൾ പറഞ്ഞുകൊടുക്കും. അങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹനയിലെ ആയത്തുകൾ ഓതും നബി തങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുമെന്നും നിങ്ങൾ മോഷണം ചെയ്യുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അള്ളാഹുവിനെ വെച്ച് സത്യം പറയണം, എനിക്ക് വാക്കു തരണം, പിന്നെ നിങ്ങൾ വ്യഭിചരിക്കുകയില്ലെന്നും പറയണം. അപ്പോഴാണ് ഹിന്ദ് ബിൻ ഉസ്ബ റളിയല്ലാഹു അൻഹ
അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയിരുന്ന ഹിന്ദ്. അന്നവർ മുസ്ലിമത്തല്ല, പിന്നീട് മുസ്ലിമത്തായി ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദിനോട് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ വിഭജിക്കുകയില്ല എന്ന് വാക്കുതരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ചുകൊണ്ടാണ് ചോദിച്ചത്, അവതസിനിൽ ഹുർറത്തു യാ റസൂലല്ലാഹ്, അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങളെപ്പോഴെങ്കിലും വ്യഭിചരിക്കാൻ പോകുമോ നബിയെ? അത് പറയേണ്ടതുണ്ടോ? സ്വതന്ത്രകളായ പെണ്ണുങ്ങളത് ചെയ്യുമോ നബിയെ?